Welcome to Blessing Today Morning Glory. We are so happy to come again to your house, to your homes. ദൈവത്തിൻ്റെ വചനവുമായി പ്രഭാതങ്ങൾ തോറും വരുവാൻ കർത്താവ് തന്നൊരു ഭാഗ്യമാണ്. ഒരു കട്ടൻ ചായ ഞങ്ങൾക്ക് എടുത്തു വെക്കണേ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലേക്ക് പോകാം. അപ്പോൾ തന്നെ ഈ ആദ്യ സമയങ്ങളിൽ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, വീഡിയോ ഫോർവേഡ് ചെയ്യുക. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി പേർ ഒരേ സമയം അനുഗ്രഹിക്കപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഈ ഒരാഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദ സെവൻ മിറക്കിൾസ്, ഏഴ് അത്ഭുതങ്ങളിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള ഏഴ് അത്ഭുതങ്ങൾ, അത് നിങ്ങളുടെ അത്ഭുതമായി മാറും ഈ ആഴ്ചയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, അതിനുശേഷം ദൈവവചനത്തിലേക്ക് പോകാം. നമുക്ക് യേശുവിൻ്റെ ഏഴ് അത്ഭുതങ്ങളിൽ അടുത്തതിലേക്ക് പോകാം. നമ്മൾ എത്രണ്ണം കണ്ടു? ഒന്ന്, രണ്ട്, മൂന്ന്. കാനാവിലെ കല്യാണം കണ്ടു, രാജഭൃത്തിന്റെ മകന്റെ സൗഖ്യം കണ്ടു, ബെത്സയ്ദ കുളക്കരയിലെ രോഗസൗഖ്യം കണ്ടു, അപ്പോൾ സോഷ്യൽ ജീസസ്, കണ്ടു ബിലീവ് ആൻഡ് റെസ്റ്റ് കണ്ടു. ഇന്നലെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ഇന്നലെ രാജഭൃത്തിന്റെ ബിലേറ്റഡ് മിറക്കിൾ, വൈകി വരുന്ന അത്ഭുതം, അത് വലിയ അത്ഭുതമായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ജോൺ ചാപ്റ്റർ സിക്സ്, യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലേക്കാണ്. ഒത്തിരി പേരുടെ പ്രിയപ്പെട്ട അധ്യായമാണ്. അനേക പ്രാവശ്യം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്.
ബ്ലെസ്സിംഗ് ടുഡേയിലെ എല്ലാ ശുശ്രൂഷകരും പ്രസംഗിച്ചിട്ടുണ്ട്, ലോകമെമ്പാടുള്ള സകലരും പ്രസംഗിച്ചിട്ടുള്ളൊരു. പക്ഷേ ഈ പ്രസംഗമല്ല നമ്മുടെ വിഷയം, ആ മിറക്കിൾ സ്വീകരിക്കുക എന്നുള്ളത്. ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്. ഇന്ന് ഇന്നത്തെ മിറക്കിളിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ദ സർപ്ലസ് മിറക്കിൾ എന്നാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തെക്കാൾ വലിയ അത്ഭുതം, അല്ലെങ്കിൽ മിച്ചം വരുന്ന അത്ഭുതം. വേണോ? ഹല്ലേലൂയ. ഇതൊക്കെ ശരിക്കും പ്രസംഗിക്കേണ്ടത് ഞാനല്ല, ക്ഷമ സിസ്റ്ററാണ്. കാരണം നമ്മുടെ മിറക്കിൾ സർവീസ് സീരീസിൽ ഇതെല്ലാം ഭയങ്കരമായി എലാബറേറ്റ് ചെയ്ത് പ്രസംഗിച്ച ആളാണ് ഇരിക്കുന്നത്. എങ്കിലും പറ്റുന്ന പോലെ ചെറുതായിട്ട് ഞാനും പറയാം. ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാണെങ്കിൽ കൂട്ടിച്ചേർക്കാം. യോഹന്നാൻ 6 പോകാം. 6:1 നമുക്ക് നോക്കാം. അനന്തരം യേശു തിബര്യാസ് എന്ന ഗലീലക്കടന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അല്പം നിർത്തി നമുക്ക് പോകാം. ഒരു വലിയ കൂട്ടം മനുഷ്യർ യേശുവിൻ്റെ പിന്നാലെ വരുന്നത് കണ്ടു. നോട്ടീസ് വിതരണം നടത്തിയിട്ടില്ല, ഹാൻഡ്ബിൽസ് നോ, ടി വിയിൽ ആഡില്ല, പോസ്റ്റേഴ്സ് ഇല്ല, ഹോർഡിങ്സ് ഇല്ല, പത്രങ്ങളിൽ പരസ്യമില്ല. But a huge multitude is following Jesus. Why? അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങളെ കണ്ടിട്ട്. അടയാളങ്ങൾ, യോഹന്നാന്റെ ഭാഷയിൽ അടയാളങ്ങൾ, അടയാളങ്ങളെ കണ്ടിട്ട്, ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട്. Look here, look here, look here. Miracles are the advertisement for Jesus's ministry. Yes, amen. അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി നാട്ടിൻപുറങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും അയൽപക്കങ്ങളിൽ നിന്നെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് ഒഴുകുകയാണ്. ജനസാഗരം ഒഴുകുകയാണ്. ഈ ആഴ്ചയിലെല്ലാം ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ദീസ് സൈൻസ് റിവീൽ ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ്. അപ്പോൾ ഒരു വലിയ കൂട്ടം പുരുഷാരവിടെ വരികയാണ്. അവിടെ നടക്കുന്ന അത്ഭുതം അറിയാം. അപ്പം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് യേശു കർത്താവ്, മീൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 2 നമ്മൾ കാണുന്നത് ഒരു ക്വാളിറ്റി മിറക്കിളാണെങ്കിൽ, യോഹന്നാൻ 6 ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ക്വാണ്ടിറ്റി മിറക്കിളാണ്. ഗുണമേന്മയിലുള്ള അത്ഭുതമാണ് യോഹന്നാൻ 2 കാണുന്നതെങ്കിൽ, വസ്തുവിലുള്ള വർദ്ധനവിൻ്റെ അനുഗ്രഹമാണ് 6 കാണുന്നത്. അപ്പോൾ എന്ത് അത്ഭുതമാണ് വേണ്ടത്? ഏത് ടൈപ്പാണ് വേണ്ടത്? എല്ലാം യേശുവിൻ്റെ കയ്യിലുണ്ട്. ക്വാളിറ്റി വർദ്ധിക്കണോ? യേശുവിന് അത് ചെയ്തു തരാൻ കഴിയും. ബ്രദറെ, ഒരു നിലവാരമില്ല എൻ്റെ ജീവിതത്തിൽ. സ്റ്റാൻഡേർഡ് ഇല്ല, ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ യേശുവിന് സാധിക്കും. എന്തിൻ്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ യേശുവിന് സാധിക്കും. അടുത്തത് എന്താണ്? ഇവിടെ നമ്മൾ കാണുന്നത് ക്വാണ്ടിറ്റി മിറക്കിളാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കണ്ടത് ഹീലിംഗ് മിറക്കിൾസാണ്. ഒരെണ്ണം ഒരു മകൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതമാണ്. എന്ന് വെച്ചാൽ ഗോഡ് ക്യാൻ പെർഫോം മിറക്കിൾസ് ഓൺ യർ ചിൽഡ്രൻ. റോയൽ ഓഫീഷ്യലിൻ്റെ മോന്. അപ്പോൾ പാരൻസ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്, മോന് ഓട്ടിസമാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് ഓട്ടിസമാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് അതിന് വയ്യ, ഫിറ്റ്സ് വരുന്നു, അപസ്മാരം വരുന്നു, ഭൂതോപദ്രവമുണ്ട്, പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള മിറക്കിൾസ് യേശുവിന് ചെയ്യാൻ പറ്റുമോ? പറ്റും, പറ്റും. അതാണ് നമ്മളെ കുഞ്ഞുങ്ങളിലുള്ള അത്ഭുതം, മക്കളിലുള്ള അത്ഭുതം. ഇന്നലെ കണ്ടത് ഒരു വലിയ കൂട്ടം രോഗികളുടെ ഇടയിൽ ഒരാൾക്കൊരു അത്ഭുതം. അനേകർക്ക് രോഗബാധ, അതിനിടയിൽ നിനക്ക് രോഗസൗഖ്യം എന്ന് പറഞ്ഞു. അനേകർക്ക് രോഗബാധ, പക്ഷെ അതിനിടയിൽ വിശ്വസിക്കുന്ന നമുക്ക് രോഗസൗഖ്യം. ആരോടോ ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ ഈ ആഴ്ച മുഴുവൻ. ഇറ്റ്സ് ലൈക്ക് എ പ്രൊഫറ്റിക് വീക്ക്, ഇറ്റ്സ് ലൈക്ക് എ മിറക്കിൾ വീക്ക്, ഇറ്റ്സ് ലൈക്ക് എ സൂപ്പർനാച്ചുറൽ വീക്ക്.
പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ബോധ്യമാക്കുന്നതനുസരിച്ച് ഹോസ്പിറ്റൽ വാർഡുകളിൽ ഹോസ്പിറ്റലുകൾ മുഴുവൻ ഈ കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അതിൽ പ്രാർത്ഥിച്ച ശേഷം 200 രോഗികൾ ഒരുമിച്ച് ഒരു ദിവസം ഡിസ്ചാർജ് ആയിപ്പോയി. ഈ കഴിഞ്ഞ സൺഡേ ഓഡിയോ ഞാൻ കേൾപ്പിച്ചു, 200 പേഷ്യൻസ് വേർ ഡിസ്ചാർജ് ദ സെയിം ഡേ. 200 പേരങ്ങട് ഡിസ്ചാർജ് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ പല ഏരിയകളിൽ മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുക. ദിസ് ഇസ് എ സർപ്ലസ് മിറക്കിൾ, ദിസ് ഇസ് എ ക്വാണ്ടിറ്റി മിറക്കിൾ. അളവ് വർദ്ധിക്കാൻ പോവുക, പറഞ്ഞേ, അളവ് വർദ്ധിക്കാൻ പോവുക, ക്വാണ്ടിറ്റി വർദ്ധിക്കാൻ പോവുക, ഉള്ളതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കാൻ പോകുന്നു. ടൈപ്പ് ചെയ്യുക, എഴുത്, വാഗണ്ട് പറ, പാട്. ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി, എണ്ണം, എണ്ണം വർദ്ധിക്കാൻ പോകുന്നു, അളവ് വർദ്ധിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. അവിടെ ഇത് ആയിരക്കണക്കിന് പേരുടെ ഇടയിൽ നടത്തിയ യേശു കർത്താവിൻ്റെ ഒരു ഫീഡിംഗ് പ്രോഗ്രാമാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഹി വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഹീസ് ദ ബ്രെഡ് ഓഫ് ലൈഫ് ആൻഡ് ഹീസ് ദ ഫീഡർ, ഹീസ് ദ ഫീഡർ ഓഫ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും തീറ്റ കൊടുക്കുന്നവനാരാ? ദൈവമാണ്. കാക്ക കുഞ്ഞുങ്ങൾ ഇരകെട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നവൻ ആർ? യോബിനോട് കർത്താവ് ഒന്ന് നേരിട്ടിറങ്ങി വന്ന് ചോദിച്ചു, ആരാ മോനെ തീനെത്തിച്ചു കൊടുക്കും? ഇനി ഞാൻ നിനക്ക് തരില്ലേ? ഓൾറൈറ്റ്, ഏതുവരെ വായിച്ചു? ഫിലിപ്പോസിന്റെ കാര്യം പറഞ്ഞു. യേശു, 5-ാമത്തെ വചനം, യേശു വലിയൊരു പുരുഷാനം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കർത്താവ്, യേശു കർത്താവ് ഫിലിപ്പ്, നമ്മൾ എവിടെ നിന്ന് അപ്പം വാങ്ങും മോനെ ഫിലിപ്പോസ് ചോദിക്കുക. അതവിടെ എന്തിനാണ് ഞാൻ ചോദിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. കർത്താവിനെ എല്ലാം അറിയാം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, മോനെ എന്ത് ചെയ്യും, നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നു, ഇത് എങ്ങനെ മുന്നോട്ട് പോകും. ദിസ് ഇസ് ജസ്റ്റ് ടെസ്റ്റ് യു. ഗോഡ് ടെസ്റ്റ് അസ്, ദ ഡെവിൾ ടെംപ്റ്റ്സ് അസ്. വ്യത്യാസം മനസ്സിലാക്കുക. ദൈവം പരിശോധിക്കുന്നവൻ, എന്നാൽ പിശാച് പ്രലോഭിപ്പിക്കുന്നവൻ, പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവനാണ് പിശാചെങ്കിൽ ദൈവം വന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യും. എന്ത് ടെസ്റ്റ് ചെയ്യും? നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്, അങ്ങനെ പല കാര്യങ്ങളും കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു, ടെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊമോഷൻ കിട്ടാൻ, പരീക്ഷ എഴുതുന്ന എന്തിനാണ്? ക്ലാസ് കേട്ട് കിട്ടാൻ. ആ, നല്ലതല്ലേ? മറ്റേത് ഡിമോഷനാണ്. പ്രലോഭനത്തിൽ വീണാൽ പൊട്ടിപ്പോയാൽ താഴെ വീഴും. താഴെ വീണാൽ പോയി, എല്ലാം പോയി. പിന്നെ രണ്ടാമത് തുടങ്ങണം. ഓക്കെ, അപ്പൊ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പരീക്ഷിച്ചു ചോദിച്ചു, ബാക്കി വായിക്കാം. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ നേരത്തെ അറിഞ്ഞിരുന്നു. നേരത്തെ കർത്താവിന് അറിയാം. എവറിത്തിങ് ഇസ് പ്ലാൻഡ്. ഗോഡ് ഹാസ് എ പ്ലാൻ, ഗോഡ് ഹാസ് എ സ്കെഡ്യൂൾ, ഹി ഹാസ് എൻ അജണ്ട, ഹി ഹാസ് എ പ്രോഗ്രാം. കർത്താവ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ആ അജണ്ടയിലേക്ക്, ആ പ്രോഗ്രാമിലേക്ക്, കർത്താവിൻ്റെ കാര്യപരിപാടിയിലേക്ക് നമ്മളൊന്ന് കാൽചവിട്ടി കയറണം. അപ്പോഴാണ് മിറക്കിൾ സംഭവിക്കുന്നത്. പക്ഷേ ഫിലിപ്പോസ് എന്താ പറഞ്ഞത്? 7-ാമത്തെ വചനം, ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ പണ്ടൊരു മെഗാ ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഫിലിപ്പോസ് വാസ് ദി അക്കൗണ്ടൻറ്റ്. പുള്ളിയുടെ തല അക്കൗണ്ടിങ് തലയാണ്. പെട്ടെന്ന് തന്നെ മെൻ്റൽ അരിത്തമെറ്റിക്കൽ പുള്ളി കൂട്ടി. എന്താ പറഞ്ഞിരിക്കുന്നത്? 200 എല്ലാവരും അല്പം അല്പം ലഭിക്കേണ്ടതിന്, ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു പീസ് എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ, അതാണ് പുള്ളിയുടെ കാൽക്കുലേഷൻ. ആ, 200 പണത്തിന് അപ്പം മേടിക്കുക. അപ്പോൾ പെട്ടെന്ന് പുള്ളി ഫിലിപ്പോസിനെ കണക്ക് കൂട്ടുക. ഹീസ് ദി അക്കൗണ്ടൻറ്റ്, ഗുമസ്തൻ മണി. അദ്ദേഹം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഞുള്ളി ഞുള്ളി കൊടുക്കണമെങ്കിൽ പോലും, മുറിച്ച് മുറിച്ച് കൊടുക്കണമെങ്കിൽ പോലും 200 വിളിക്കാനുള്ള കാശുമില്ല നമ്മുടെ കയ്യിൽ, ഇവിടെ എവിടെ പോയി മേടിക്കാനാ? പിന്നെ അടുത്തത്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ പലരും എങ്ങനെ പ്രതികരിക്കുന്നു, ഹൗ പീപ്പിൾ റെസ്പോണ്ട് ടു എ ക്രൈസിസ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഫിലിപ്പോസ് പെട്ടെന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇവിടെ കാശ് ഇത്രയാണെങ്കിൽ ഇത്രയുണ്ട്, ഇത്രയാണെങ്കിൽ ഇത്രയും പേർക്ക്, ഇത്രയും ഇത്രയും പൈസ, ഇത്രയും മനസ്സിലായി, ഇത്രയും കണക്ക് കൂട്ടി. മറ്റേ ആൾ എന്താ ചെയ്യുന്നത്? അന്ത്രയോസ് എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവിടെ
ഫിലിപ്പോസിനോടാണോ എന്നറിയില്ല, ശിഷ്യന്മാരിൽ ഒരുത്തിനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രിയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ആൻഡ്രൂ ഈസ് എ ലിറ്റിൽ മോർ പ്രാക്ടിക്കൽ അല്ലേ? എന്തെങ്കിലും ചിന്തിച്ച് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഈസ് എ മാൻ ഓഫ് ആക്ഷൻ. ഇതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സൺഡേ, ഈ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സൺഡേ എബണ്ടൻസ് ഇൻ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഞാൻ പ്രസംഗിച്ചിരുന്നു. മലയാളം ഇല്ലായ്മയിലും സമൃദ്ധി. അന്ന് ഞാൻ ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വലിയൊരു അനൗൺസ്മെൻ്റ് ആൻഡ്രു അങ്ങ് നടത്തിയ ക്രൗഡിനിടയിൽ, എനിബഡി ഹാസ് എനിത്തിങ് ഹിയർ, എനി ഫുഡ് ലെഫ്റ്റ്, എനി ബൺ, എനി ഫിഷ്, എനിത്തിങ് ലെഫ്റ്റ്? ഉടനെ ഒരു അനൗൺസ്മെൻ്റ് കൊടുത്തു. വലിയ ക്രൂസൈഡാ. ഒരു അനൗൺസ്മെൻ്റ് കൊടുത്തു. ഞാൻ അന്ന് പറഞ്ഞു, പലരുടെയും കയ്യിൽ പലതും കാണും, പലരും ഉടുപ്പിൻ്റെ ഉള്ളിലോട്ട് ഒക്കെ എടുത്തു വെച്ച് കാണും. ഇതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പിന്നെ നമ്മൾ പട്ടിണിയാവും. പക്ഷേ ഒരാൾ കൈവക്കി, ഒരു മോൻ, ഒരു ബാലൻ കൈവക്കി. അവനൊരു ടിഫിൻ ബോക്സുമായിട്ട് വന്ന് മമ്മി പാക്ക് ചെയ്തതായിരിക്കും കൊടുത്തു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു മോൻ്റെ കയ്യിൽ കുറച്ച് രണ്ട് മീനും ഉണ്ട്. പറഞ്ഞു, പക്ഷേ കർത്താവ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, ഇത് ഇത്രയും പേർക്ക് എങ്ങനെ വിളമ്പാനാ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, അസാധ്യതകളാണ് എല്ലാവരും കാണുന്നത്. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായി, അപ്പം വർദ്ധിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് എന്താ പറയുന്നത്? ആളുകളെ ഇരുത്തുവിൻ. ഓക്കെ, ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. ഓക്കെ, 5000 പുരുഷന്മാർ ഇരുന്നു. 5000 പുരുഷന്മാർ അവിടെ ഇരുന്നു. സ്ത്രീകൾ കുട്ടികൾ വേറെയാണ് കേട്ടോ, കൗണ്ടിങ്ങിലില്ല. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഈ സ്ത്രീകളെയും കുട്ടികളെയും എണ്ണാറില്ല. അങ്ങനെ ആരും എണ്ണാത്ത, ആരും കണക്കിൽപ്പെടുത്താതിരുന്ന ഒരു മോൻ്റെ കയ്യിൽ നിന്നാണ് അത്ഭുതം നടന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആരും നിങ്ങളെ ഗവനിക്കുന്നില്ല, എണ്ണുന്നില്ല, കൗണ്ട് ചെയ്യുന്നില്ല, പക്ഷെ കർത്താവ് കൗണ്ട് ചെയ്തു. ഹല്ലേലൂയ. വായിക്കാം ഇനി 11 വചനം മുതലാണ്. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു, അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. 12 അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ശേഷിച്ചതെല്ലാം ചെയ്തോളാൻ പറഞ്ഞു, ശേഖരിക്കാൻ പറഞ്ഞു. 13 5 യവത്തപ്പത്തിൽ നിന്ന് തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ഏത് പ്രവാചകൻ? ആ പ്രവാചകൻ. Yes, he is the prophet that was to come to the world. മോശസ് പറഞ്ഞ ആ പ്രവാചകൻ ഇതാണ് എന്ന് തെളിയിക്കപ്പെട്ടു. യോഹന്നാൻ എല്ലാത്തിലും ശ്രമം എന്താണ്? He is the prophet. He is the son of God. He is God. ഇത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും തിന്നു, തിന്ന ശേഷം തൃപ്തിയായി, അതിനുശേഷം ബാക്കി വന്നു. അതുകൊണ്ടാണ് ഇതിനെ ദ സർപ്ലസ് മിറക്കിൾ എന്ന് പറയുന്നത്. പ്രവചിക്കുന്നു ഞാൻ, നിങ്ങൾ നോക്കി പ്രവചിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് കൂടട്ടെ, കാര്യങ്ങൾ കൂടട്ടെ, വർധനവുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നവനാണ്. ബൈ നേച്ചർ ഹി വോണ്ട്സ് ടു ഗിവ് യു സർപ്ലസ്, നോട്ട് സ്കേഴ്സിറ്റി. സർപ്ലസ് തരുന്ന എൻ്റെ ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് സർപ്ലസ് തരുന്നവനാണ്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഒന്ന്, 2002 ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വലിയൊരു മീറ്റിംഗ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. 21 ദിവസത്തെ മീറ്റിങ്ങാണ്. ഇവരെല്ലാവരും ഉപവാസത്തിലാണ്. അന്ന് നെഹമായ ചെറുതാണ് അല്ലേ, 2-3 വയസ്സ് ഒക്കെ കാണുള്ളൂ അല്ലേ, അത്രയാണോ? 2-3 വയസ്സ്. ഓക്കെ,
അപ്പോൾ ആ ഒരു സമയത്ത് വലിയൊരു മീറ്റിംഗാണ്, എല്ലാ സഭകളും കൂടി ചേരുന്നു, സംസ്ഥാനത്തിൽ നിന്നുള്ള ഒത്തിരി പേര് വരുന്നു, ദൂരെ നിന്നുള്ളവർ പോലും ഉപസിക്കാൻ വരികയാണ്. അപ്പോൾ പ്ലാനിംഗ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ, ഞങ്ങൾ പല ദൈവദാസന്മാർ ചേർന്ന് പ്ലാനിംഗ് മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഉപവാസമായതുകൊണ്ട് തീറ്റ ഒന്നും കൊടുക്കണ്ട ആർക്കും, ഇതുപോലെ ഭക്ഷണം ബ്രെഡും ഫിഷൊന്നും വേണ്ട, പക്ഷെ വെള്ളം കുടിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ബജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറേ വെള്ളം തിളപ്പിച്ചതിൽ ജീരകമോ പിന്നെ എന്താണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ചുവന്ന കളർ വരുന്ന ഒരു സാധനം മരക്കട്ട ഇട്ടിട്ട് തിളപ്പിക്കുന്നത്, ഇതെല്ലാം ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് തിളപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഇത്ര വെള്ളം വേണം, പിന്നെ അത് തിളപ്പിക്കണം, തിളപ്പിക്കാൻ ആൾ വേണം, അതിനുള്ള പാത്രം വേണം, ഗ്യാസ് അടുപ്പ്, വലിയ സാധനങ്ങൾ വേണം, ഇതെല്ലാം കൂടി കൂട്ടി അവസാനം ചില സജഷൻ വന്ന് നമുക്ക് കുറേയധികം മിനറൽ വാട്ടർ കുപ്പികൾ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുത്താലോ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ ലക്ഷങ്ങളിലേക്ക് പോകും, കാരണം ഇത്രയും ആയിരക്കണക്കിന് ജനമാണ്. അതും ഒരു ദിവസമല്ല, 21 ദിവസമാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, അത്രയും ജനത്തിന് വെള്ളം കൊടുക്കണം. അവസാനം ഞങ്ങൾ ആ പദ്ധതി ഉപേക്ഷിച്ച് അവസാനം പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, വെള്ളം തിളപ്പിക്കാം. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ വെള്ളം തിളപ്പിച്ചിങ്ങനെ പോകുക, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് തിളപ്പിക്കണം, ചൂട് ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കണം, കാരണം അണുബാധ ആർക്കും ഉണ്ടാകരുത്. പല സ്ഥലങ്ങളിൽ പല വലിയൊരു ഒരു ഒരു ടെൻ്റാണ് അടിച്ചിരിക്കുന്നത്, ആയിരക്കണക്കിന് പേർ വന്ന് താമസിച്ച് അവിടെ തന്നെ കിടന്ന് പൂസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനതിൻ്റെ ഒരു ദിവസം സ്റ്റേജിൻ്റെ പുറകിൽ ഞാനിരിക്കുകയാണ്. പുറകിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഇങ്ങനെ എന്നെ തോണ്ടി, അപ്പോൾ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ തോണ്ടി എന്നെ പുറയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി, സ്റ്റേജിന് പുറയിൽ കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സ്റ്റേഡിയത്തിനകത്ത് വലിയ ഏതൊരു ഗോഡൗൺ പോലെയുള്ള വലിയൊരു ഒരു ഹാളിനകത്ത് കുറേ അധികം മിനറൽ വാട്ടർ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ബ്രദറെ അതിന് ഒരു എമൗണ്ട് പറഞ്ഞു, ഇത്രയും എമൗണ്ട് തന്നാൽ അത് തരാം, ജനങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു, കാശില്ല, കാശില്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഈ ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ വെള്ളം കോരി കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് കാശില്ല, ഞാൻ തിരിച്ചു പോകുന്നു. അന്ന് അതിഥി പ്രസംഗം ശക്തമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, അഭിഷേകത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, കുറേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പുറകിൽ നിന്ന് ഒന്ന് തോണ്ടി, ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ ഒരു പണി, അത്രയും കാശില്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസ, ഞാൻ കറക്റ്റ് എമൗണ്ട് ഓർക്കുന്നില്ല, വലിയൊരു എമൗണ്ടാണ്, പകുതി പൈസ തന്നാൽ മതി, ഇത് ബ്രദർ എടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞു, കാശില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് ഫണ്ടില്ല, അതുകൊണ്ട്, കാരണം ആ മീറ്റിംഗ് തുടങ്ങുന്നത് പൈസ കടമെടുത്തിട്ടാണ്, മനസ്സിലായേ, പൈസ ഇല്ല നമ്മുടെ കയ്യിൽ, തുടങ്ങാൻ പൈസയില്ല. ഞാൻ തിരിച്ചു വന്ന് വീണ്ടും മീറ്റിങ്ങിലിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ പുറയിൽ വന്ന് തോണ്ടി, ബ്രദറെ ഇങ്ങോട്ട് വാ. ഞാൻ വീണ്ടും ഇറങ്ങിച്ചെന്നു. 3-ാമത്തെ പ്രാവശ്യം അദ്ദേഹം എന്നോട് പറയുന്ന ഇതാണ്, ബ്രദർ ഇവിടെ ഒരു വലിയൊരു ബിസിനസ് മീറ്റിംഗ് നടന്നു, അതിന് മുൻപ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വലിയൊരു ബിസിനസ് മീറ്റിംഗ് നടന്നു. ആ ബിസിനസ് മീറ്റിംഗ് വിചാരിച്ചതുപോലെ എല്ലാ ഡെലിഗേറ്റ്സിനും പങ്കെടുക്കാൻ സാധിച്ചില്ല. ആയിരക്കണക്കിന് പാക്കറ്റ്, എന്താ വെച്ചാൽ നമ്മുടെ മിൽമ പാലില്ലേ, അതുപോലെയുള്ള പാക്കറ്റുകളിൽ മിനറൽ വാട്ടർ അവിടെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് മിച്ചം വന്നു. പക്ഷേ അവർക്ക് ആ റൂം വെക്കേറ്റ് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ബ്രദറെ 1 രൂപ പോലും തരണ്ട, ഇത് മൊത്തം അവിടെ നിന്ന് ഇറക്കി തരാമോ. ഞാൻ പറയാം, ഇതാ വരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സഹോദരങ്ങളെല്ലാം കൂടി, പിന്നെ പുറകിൽ സ്റ്റേജിൻ്റെ പുറകിൽ അതിഭയങ്കരമായൊരു സംഭവം നടക്കുകയാണ്, ഇവിടെ മീറ്റിംഗ് നടക്കുന്നു. അന്ന് നമുക്ക് ഷമ സിസ്റ്ററേക്കാളും പ്രായമുള്ള ഒരു അംബാസഡർക്കാരുണ്ടായിരുന്നു, ഷമ സിസ്റ്ററേക്കാൾ മൂത്തതായിരുന്നു, പഴക്കമുള്ള ഈ അംബാസഡർക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുന്നു, അതിൻ്റെ ഡിക്കിയിലേക്ക് കംപ്ലീറ്റ് കോരിയിടുന്നു, ഈ ചാക്ക് കണക്കിന് കുറേ പേരെ തലച്ചുമടിന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. 21 ദിവസവും എല്ലാവർക്കും കൊടുത്ത മിച്ചം വരുവാനുള്ള മിനറൽ വാട്ടർ സൗജന്യമായി ഉപവാസത്തിലിരിക്കുന്ന ദൈവജനത്തിന് കർത്താവ് കൊണ്ടു തന്നു. ഞാൻ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് കരഞ്ഞു, കർത്താവേ എത്ര വലിയവനാണ് നീ. അവസാനം നമ്മൾ നോക്കുമ്പോൾ മിനറൽ വാട്ടറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച ആൾ മുഖം കഴുകുക, അതിന് വരെയുള്ളത് കർത്താവ് കൊടുത്തു. മിനറൽ വാട്ടർ കൊടുത്താണ് ആളുകളെ കയറ്റുന്നത്, 1 രൂപ പോലും ചെലവഴിച്ചില്ല. ദിസ് ഇസ് ജീസസ്. അപ്പോൾ പല രീതിയിൽ കർത്താവിന്
പ്രവർത്തിക്കാൻ കഴിയും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഗോഡ് ക്യാൻ ഗിവ് യു സർപ്ലസ് മിറക്കിൾ ടുഡേ. ഇല്ലായ്മയിലോ എന്ത് ചെയ്യും? കണക്ക് കൂട്ടി ജപ്തി വരുന്നു, അവിടെ നിന്ന് മേടിച്ച്, ഇവിടെ നിന്ന് മേടിച്ച്, അവിടെ നിന്ന് മേടിച്ച്, ആ മാല പണയം വെച്ച് ഇതങ്ങോട്ട് കൊടുത്ത്, ഇതിങ്ങോട്ട് കൊടുത്ത്, മറിച്ച് തിരിച്ച് ജീവിച്ച് പൊക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നമ്മൾ കേട്ടിരിക്കുന്നു, ജപ്തിയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, റൈറ്റ് കോടികൾ റൈറ്റ് ഓഫ് ചെയ്ത ബാങ്കുകൾ, റൈറ്റ് ഓഫ് ചെയ്ത കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം ഒരു ഓഡിയോ സന്ദേശം, ഐ മീൻ സാക്ഷ്യം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ്. അത് ഓർഗനൈസ് ചെയ്ത വിധം കണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ, വളണ്ടിയേഴ്സ് ഉണ്ട്, ആളുകൾ ഇത്രയും പേർ അവിടെ ഇരിക്കുകയാണ്. ഈ കൊച്ചു ഗ്രൂപ്പിനെ കൊണ്ട് കർത്താവ് ഇത്രയും വലിയ ക്രൗഡിനെ, 20-25,000 പേരോളം വരുന്ന ക്രൗഡിനെ മാനേജ് ചെയ്ത രീതി, കർത്താവ് ആദ്യം എന്ന് പറഞ്ഞു 50 പേരായി അല്ലെങ്കിൽ 100 പേരായി ഇരുത്താൻ പറഞ്ഞു. ദിസ് ഇസ് അഡ്മിനിസ്ട്രേഷൻ, ദിസ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് എ സിസ്റ്റം, ദിസ് ഈസ് ആൻ ഓർഡർലി ഇംപ്ലിമെൻറ്റേഷൻ, ദിസ് ഈസ് ദ റിയൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. അതിനുശേഷം കർത്താവ് എന്താ പറഞ്ഞത്? ഡിസ്ട്രിബ്യൂട്ട് അല്ലേ, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. ദെൻ നോ വേസ്റ്റേജ്, കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു നോ വേസ്റ്റേജ്. അതെന്താണത്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അതായത് ഉള്ള വിഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക, ഒന്നും പാഴാക്കരുത്, നോ ലോസ്, നഷ്ടത്തിൽ പോകരുത്, ഇക്കണോമിക്കായിട്ട് ചെയ്യണം. അടുത്ത് നമ്മൾ കാണുന്നത് 12 ബാസ്കറ്റ് ഫുൾസ് ഓഫ് ലെഫ്റ്റ് ഓവർ, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. മെച്ചം പ്രവചിക്കുന്നു, നിങ്ങൾ നോക്കി, കർത്താവ് ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഇനി കഴിഞ്ഞ സൺഡേ പറഞ്ഞു പല സാക്ഷ്യങ്ങൾ വന്നു, പക്ഷേ അത് ചിലതൊക്കെ ഓഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് കേൾപ്പിക്കാൻ വയ്യ. പക്ഷേ ഒരു മോള് ഒരു 3 സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ആദ്യത്തേത്, 2 അക്കൗണ്ടിൽ ഒരുപോലെ എമൗണ്ട് വന്നു. 2 അക്കൗണ്ടിൽ വരേണ്ട ആവശ്യമില്ല, ഒരാൾക്കേ വരാവൂ, പക്ഷേ 2 ഭാര്യയ്ക്കും പ്രതി. ഈ ലോക്ക്ഡൗൺ സീസണിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഭയങ്കരമായ സ്കേഴ്സിറ്റിയിലൂടെ പോകുമ്പോൾ 2 അക്കൗണ്ടിൽ പണം വന്നു. അതാണ് ഒന്ന്. 2 ആമ്പിള്ളേരാണ്. ആമ്പിള്ളേരിൽ ഇളയാളെ മൂത്ത ആളെ പിടിച്ചെന്തോ തള്ളി താഴെ വീണു, പരിക്ക് പറ്റി, ആകെ വേദനയും കരച്ചിലും പ്രശ്നമാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ആ സമയത്ത് ദൈവം കൊടുത്തൊരു അത്ഭുത സൗഖ്യം. 3 ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ദീസ് ഇസ് സംതിങ് അമേസിങ്. അടുത്ത ഒരു സാക്ഷി എന്ന് പറയുന്നത്, ബ്രദറെ, ഈ ലോക്ക്ഡൗൺ സമയങ്ങളിൽ ഞങ്ങൾക്ക് വീട്ടില് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ബ്രദറെ. അപ്പോൾ ഞങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ ആയതുകൊണ്ട് ശരിക്കും ഈ നാട്ടില് ഒറ്റപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് അയൽക്കാരോ ബന്ധുക്കളോ ഒന്നും ഞങ്ങളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഇല്ലായിരുന്നു. അവ ഞങ്ങൾ മതം മാറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. പക്ഷേ ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബ്രദറെ. അന്നും ഇന്നും ആ ദൈവം ഞങ്ങളെ മാനിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗൺ അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോയിട്ടില്ല ബ്രദറെ. ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഞങ്ങൾ പൈസയ്ക്കായിട്ടായാലും എന്താവശ്യത്തിനായാലും യാചിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് ഞങ്ങൾ കരഞ്ഞ് യാചിച്ചിട്ടുള്ളത്. അത് കർത്താവ് അത് മാനിച്ചു. അതായത് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ, ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കള് ഞങ്ങൾ ചോദിക്കാതെ തന്നെ അവർ ഒത്തിരി സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതന്നു. പച്ചക്കറികളും അരികളും പയറൈറ്റംസൊക്കെ അവർ കൊണ്ടുതന്നു. പിന്നെ 2-3 ക്ലബ്ബ് നിന്നൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടി. പിന്നെ സുഹൃത്തുക്കളൊക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു. ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ബ്രദറെ, അടുക്കളയിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഇതുവരെയും ഇത്രയും സാധനങ്ങൾ ഞങ്ങളുടെ അടുക്കളയിൽ വന്ന് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ബ്രദറെ. അതായത് ഞാൻ അരി ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇപ്പോൾ അരി കൊള്ളുന്നില്ല. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ്. എല്ലാ ഡപ്പികളും നിറഞ്ഞിട്ട് ഞാൻ മിച്ചം വന്ന സാധനങ്ങളൊക്കെ വേറെ വെച്ചേക്കുകയാണ്. അത്രയും, അതായത് മിച്ചം വരുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളെ മാനിച്ചേക്കുവാണ് ബ്രദറെ. കർത്താവിനോട് നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ, വേറെ ഒന്നും പറയുവാനില്ല. കർത്താവിന് പകരം കൊടുക്കുവാനൊന്നുമില്ല. ഹല്ലേലൂയ. ആ വീട് പണി ഇവരവിടെ വീട്ടിൽ താമസിച്ചിട്ട് ഇന്ന് വരെ അടുക്കളയിൽ ഇത്രയും സാധനങ്ങൾ വന്നു കയറിയിട്ടില്ല. അത് എപ്പോഴാണ് വന്നു കയറിയത്? എല്ലായിടത്തും ഇല്ലായ്മയിൽ.
അബണ്ടൻസ് ഇൻ സ്കാർസിറ്റി, സർപ്ലസ് മുറകൾ വേണോ? യേശുവിന് അത് ചെയ്തു തരാൻ കഴിയും. ഹീസ് എ മോർ ദാൻ ഇനഫ് ജീസസ്. നമ്മുടെ ആവശ്യത്തെക്കാൾ വലിയവനാണ് നമ്മുടെ യേശു. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത്തെക്കാൾ വലിയവനാണ് നമ്മുടെ യേശു. ഇത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവർ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് നാട്ടുകാരും ബന്ധുക്കളെല്ലാം കൂടെ പറഞ്ഞ് ഇവർ മതം മാറി. ബ്ലെസ്സിങ് ടുഡേക്ക് മതം മാറ്റിയില്ല, ഞാൻ മതമാറ്റത്തിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷെ മതം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇവരോട് മിണ്ടാറില്ല, ഇവർക്കൊന്നും ചെയ്യാറില്ല, ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് കർത്താവ് അവരെ കൊണ്ട് തന്നെ കൊണ്ടുവന്ന് കുടിപ്പിച്ചു. പണ്ടൊരമ്മച്ചിരുന്ന് പ്രാർത്ഥിച്ച് വലിയ വായിൽ, കർത്താവേ എനിക്ക് ആപ്പിള് വേണം, കർത്താവേ എനിക്ക് ആപ്പിള്, ആപ്പിള്, ആപ്പിള്. അപ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു നിരീശ്വരവാദിയാണ് ഇയാളിത്. കുറേ നാളായി അമ്മച്ചി കർത്താവിനോട് ആപ്പിള്, ആപ്പിള്, ആപ്പിള് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇയാൾ എന്ത് ചെയ്തു, നേരെ പോയി ഒരു കിലോ ആപ്പിള് മേടിച്ചിട്ട് വാതിക്കൽ കൊണ്ടുവന്ന് വെച്ച് കൊട്ടിയിട്ട് പൊക്കളഞ്ഞു. അപ്പോൾ കൊട്ടിയിട്ട് മാറിയിരുന്നു. ഈ പുള്ളിക്കാരി പ്രാർത്ഥന കഴിഞ്ഞ് വാതിക്കലൊക്കെ ഇറങ്ങുകയാണെന്ന് ഒരു കിലോഗ്രാം ആപ്പിളിങ്ങനെ ഇരിക്കുമോ. അമ്മച്ചിക്ക് സന്തോഷം കൊണ്ട് അവിടെ നിന്ന് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു പൊട്ടിച്ചിരി. ഈ നിരീശ്വരവാദി പറഞ്ഞു, എൻ്റെ അമ്മച്ചിയെ ഈ 21-ാം നൂറ്റാണ്ടിൽ മണ്ടിയാകല്ലേ, ഇത് ഞാനാ കൊണ്ടുവന്ന് വെച്ചത് ആപ്പിള്, ദൈവമല്ല തന്നത്. അമ്മച്ചി രണ്ട് ചാട്ടം കൂടുതൽ ചാടിയിട്ട് പറഞ്ഞു, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ട്, നീ എനിക്ക് ഈ ആപ്പിള് തന്നതിനായി നന്ദി, മാത്രമല്ല പിശാചിനെ കൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് തന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തു. ഇതുപോലെ ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന, ശത്രുക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ അഭിഷേകം വന്ന് നിറഞ്ഞിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കങ്ങ് തോന്നിപ്പോകുന്നു. വിശ്വസിക്കാമോ, ഇല്ലായ്മയുടെ നടുവിൽ കർത്താവേ ഒരു ബാലൻ്റെ കയ്യിൽ ആകെയുള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഇതുകൊണ്ട് എന്താവാൻ? ഫിലിപ്പോസ് അക്കൗണ്ടൻ്റ് പറയുന്നത് എന്താണ്? കണക്കെഴുത്തുകാരൻ എന്താ പറയുന്നത്? പുള്ളി പറയുന്നത് 200 രൂപ അല്പം ഒന്ന് പിടിച്ച് പറിക്കാൻ പോലും പോയാൽ. പക്ഷെ താൻ ചെയ്യേണ്ടത് എന്തെന്ന് ആ നേരത്തെ അറിഞ്ഞിരുന്നു. കർത്താവ് നിന്റെ വീട്ടിൽ ചെയ്യേണ്ടത് എന്തെന്ന് കർത്താവിന് അറിയാം. ഇറ്റ് ഈസ് വെൽ കാൽക്കുലേറ്റഡ്. എത്ര അളവ് അവിടെയുള്ള ആളുടെ എണ്ണം വരെ യേശുവിന് അറിയാം. കാരണം 50 വീതം പേരെ അല്ലെങ്കിൽ 100 വീതം പേരെ ഇരുത്തി എൻ്റെ കൗണ്ട് എടുത്തതാണ്. എന്നിട്ടും കർത്താവ് കൂടുതൽ പ്രവർത്തിച്ചു. നിങ്ങളുടെ വീട്ടിലേക്കും കർത്താവ് അത് ചെയ്യട്ടെ. കൈകൾ ഉയർത്തിപ്പിടിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ഭവനങ്ങളിൽ കർത്താവ് ഞങ്ങൾ നേരത്തെ കേട്ട സാക്ഷ്യം, 2002 ഞങ്ങൾ കർത്താവെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ കണ്ട ആ മിനറൽ വാട്ടർ മിറക്കിൾ, കർത്താവെ ഈ മോളുടെ ഞങ്ങൾ കേട്ട ഓഡിയോയിൽ ആ മോളുടെ വീട്ടിൽ ആ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിച്ചതേ കർത്താവ്. ഫാദർ, ലെറ്റ് ദിസ് മിറക്കിൾ റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓ ഫാദർ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. വിടുതൽ കൊടുത്തതിനായി നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താൻ
ഞാൻ ഇന്നലെ അനൗൺസ് ചെയ്തതുപോലെ ബ്ലെസ്സിങ് ടുഡേയുടെ പുസ്തകങ്ങൾ വീണ്ടും അവൈലബിളാണ്. ആമസോണിൽ നിങ്ങൾക്കത് ലഭിക്കും, ഇല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയുടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. എൻ്റെ പ്രാർത്ഥനാ ഡയറി എത്ര പേരുടെ കയ്യിലുണ്ട്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ ഇത് ലഭ്യമാണ്. നിങ്ങൾക്ക് ആമസോണിൽ ഇത് ഓർഡർ ചെയ്താൽ വിത്തിൻ ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ അത് ലഭിക്കും. മറ്റൊരു പുസ്തകം ഉള്ളത് മനസ്സിൻ്റെ നവീകരണം എന്നൊരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ റിന്യൂവൽ ഓഫ് ദ മൈൻഡ്. ഈ പുസ്തകങ്ങൾ, അതുപോലെ എല്ലാ പുസ്തകങ്ങളിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്, ആമസോൺ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ ഇ ബുക്ക് വേർഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഹോം ഫെലോഷിപ്പ് കാണാൻ മറക്കരുത്. എന്ന് മാത്രമല്ല, നാളെ 10 മണിക്ക് മിറക്കിൾ സർവീസുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ എന്താണ്, വിടുതലുകൾ എന്താണ്, കൊച്ച ഓഡിയോ റെക്കോർഡ് ചെയ്ത്, 2 മിനിറ്റിൽ താഴെയായി റെക്കോർഡ് ചെയ്ത് അയക്കുക. പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ ബൈ.